ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സാമ്പാറാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക ഒരു ആറെണ്ണം, ഒരു വലിയ കത്തിരിക്ക, ഒരു പീസ് വെള്ളരിക്ക, ഒരു പീസ് പടവലങ്ങ, മൂന്ന് വലിയ തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു വലിയ ചേമ്പിൻ്റെ കഷ്ണം, തൊണ്ടൻമുളക് ഒരു നാലെണ്ണം, അമരയ്ക്ക. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പരിപ്പാണ്, കുറച്ച് ഉള്ളി, കറിവേപ്പില, മൂന്ന് വറ്റൽ മുളക്, മൂന്ന് വലിയ വെളുത്തുള്ളി, മല്ലിയില, ഉലുവ വറുത്ത് പൊടിച്ചത്, ജീരകം വറുത്ത് പൊടിച്ചത്, മല്ലിപ്പൊടി, പച്ച ഉലുവ, എൽജി ഗായം, എൽജീര കായത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി. പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചേമ്പും ക്യാരറ്റും അമരക്കയും കൂടെ ഇട്ട് വേവിക്കാം. അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞപ്പൊടി ഇടാം. ഒരു പീസ് കട്ടക്കായം ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചത് പൊങ്ങിക്കളയാതിരിക്കാൻ വേണ്ടിയാണ്. കുക്കർ അടച്ചേക്കുക. ഒരു മൂന്ന് വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്യാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് അര സ്പൂണ് ഉലുവ, പച്ച ഉലുവയാണ് ഇട്ടത്. അതിനാണ് പച്ച ഉലുവ വെച്ചിരുന്നത്. ഉലുവ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. പിന്നെ അത് ചെറുതീയിൽ നമുക്ക് അതിലൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയും വെള്ളരിക്കയും പടവലങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ അടച്ച് വെച്ച് കുറച്ച് 10 മിനിറ്റ് വേവിക്കണം. നന്നായിട്ട് വയണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കായി തക്കാളി, കത്തിരിക്ക, തൊണ്ടമുളക്, ഒന്ന് ഇളകി കൊടുക്കാം. അടച്ചിട്ട് കൊടുക്കാം. എന്തായാലും നോക്കാം. പകുതി വേവായിട്ടുണ്ട്. അതിലേക്കായി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി. ഇളക്കി കൊടുക്കാം. തുറന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി കൂടി.
സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അടിപൊളി സാമ്പാർ.